സുഹൃത്തുക്കളെ, ഞാൻ ഹാരിസാണ്, സ്കൈ സിറ്റി ട്രാവൽസ് ബെള്ളാരിയിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ വിദേശി പ്രവാസികളുടെ വാക്സിനേഷനുമായുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ പറയുവാൻ വേണ്ടിയാണ്. അതിലൊന്ന്, സൗദി പ്രവാസികളുടെ നാട്ടിൽ നിന്ന് വാക്സിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ തവക്കലിന ആപ്പിൽ അതിൻ്റെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് സൗദി ആരോഗ്യ മന്ത്രാലയം ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിരിക്കുകയാണ്. അവർ പറയുന്ന ഈ വെബ്സൈറ്റിൽ ഞാൻ താഴെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, e-services.moh.gov.sa/corona-vaccine-registration എന്ന് പറയുന്ന സൈറ്റിൽ കയറി ഇക്കാമ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് പാസ്പോർട്ട് കോപ്പിയും വാക്സിൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് കോപ്പിയും വാക്സിൻ സർട്ടിഫിക്കറ്റും ആയിരിക്കണം. അത് PDF ഫോർമാറ്റിലായിരിക്കണം. മാക്സിമം 1 MB സൈസാണ് അതിൻ്റെ. അതിന് കവിഞ്ഞ സൈസ് അപ്ലോഡ് ആവുകയില്ല. ഇത്ര വെച്ചതിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 working days നിങ്ങളുടെ തവക്കൽ ആപ്പിൽ നാട്ടിൽ നിന്ന് സ്വീകരിച്ച വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രവാസികളുടെ വാക്സിനേഷനുമായി പ്രവാസികൾക്കിത് വളരെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് കൂടിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഒരു വാക്സിനേഷൻ എടുത്ത അടുത്ത 28 ദിവസം കഴിഞ്ഞാൽ അടുത്ത വാക്സിൻ എടുക്കാവുന്നതാണ് പ്രവാസികൾക്ക്. അവരുടെ പാസ്പോർട്ടും വിസ കോപ്പിയും കാണിച്ചു കഴിഞ്ഞാൽ ഒരു വാക്സിനേഷൻ എടുത്താൽ അടുത്ത 28 ദിവസം കഴിഞ്ഞ് അടുത്ത വാക്സിനേഷൻ ലഭിക്കുന്നതാണ്, അതും ഫ്രീ ആയി തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ സൗദിയിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ക്വാറന്റീൻ പാക്കേജ് മുഖേന സൗദിയിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.